നാടൻ പാട്ടുകൾ കൊണ്ട് കേരളക്കരയെ ആവേശത്തിമിർപ്പിലാക്കിയിരുന്ന കലാഭവൻ മണിയുടെ 51st ജന്മദിനത്തോടനുബന്ധിച്ച് ആറ്റിങ്ങലിൽ അവാർഡ് നൈറ്റ് നിറവ് സംഘടിപ്പിച്ചു. കലാഭവൻ മണി സേവന സമിതിയും അറേബ്യൻ ഫാഷൻ ജ്വല്ലറിയും സംയുക്തമായി സംഘടിപ്പിച്ച പുരസ്കാരറാവിന്റെ ഭാഗമായി ഷോർട്ട് ഫിലിം ഫെസ്റ്റിവൽ നടത്തി. കൂടാതെ തെരഞ്ഞെടുക്കപ്പെട്ട 51 ക്യാൻസർ രോഗികൾക്കുള്ള ധനസഹായ വിതരണവും അവശ്യ കലാകാരന്മാർക്കുള്ള ധനസഹായ പദ്ധതിയും നടന്നു. ക്യാൻസർ രോഗികൾക്കായുള്ള ധനസഹായ വിതരണത്തിന്റെ ഉദ്ഘാടനം അഡ്വക്കേറ്റ് അടൂർ പ്രകാശ് MP നിർവഹിച്ചു. അറേബ്യൻ ഫാഷൻ ജ്വല്ലറി ഡയറക്ടർ അബ്ദുൽ നാസർ, കലാഭവൻ സേവന സമിതി ചെയർമാൻ അജിൽ മണിമുത്ത് എന്നിവർ ചടങ്ങിന് നേതൃത്വം നൽകി. ആറ്റിങ്ങൽ MLA OS അംബിക സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ചെറിയ രീതിയിലും ആറ്റിങ്ങൽ എന്ന് പറയുമ്പോൾ അനുകരണീയ കലാകാരന്മാരുള്ള ഒരു മണ്ണാണ്. നമുക്കറിയാം അന്തരിച്ച ശ്രീ പ്രേമനസീർ അവർ, ഇന്നലെ അന്തരിച്ച GK പിള്ള സാർ, ഒട്ടേറെ കലാകാരന്മാരെയും കായിക പ്രതിഭകളെയും വളർത്തിയ എടുത്ത് ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലും ഒട്ടേറെ അവാർഡുകൾ വാങ്ങിക്കൂടിയ ഈ മണ്ണിൽ നാടിന്റെ നാലാഭാഗത്തു നിന്നും എത്തിയ കലാപ്രതിഭകളെയും മഹത്വങ്ങളെയും ഈ അവസരത്തിൽ സ്വാഗതം ചെയ്തുകൊണ്ട് അറബി ഫാഷൻ ജ്വല്ലറിയും അതുപോലെ തന്നെ അന്തരിച്ച നമ്മുടെ നാടൻ പാട്ടിന്റെ രാജാവായ ശ്രീ ഞാനും മണിച്ചേട്ട എന്ന് വിളിക്കുകയാണ്. കാരണം ഇവിടെ കണ്ട ആ ഫിലിമുകൾ, പഴയകാല അദ്ദേഹത്തിന്റെ അവാർഡുകൾ ഫിലിമുകൾ കണ്ടപ്പോൾ മനസ്സ് തേങ്ങുകയാണ്. ജീവിച്ചിരുന്നപ്പോൾ എത്ര അംഗീകാരം ആണ് നമ്മൾ ഇപ്പോൾ അദ്ദേഹത്തിന് മരിച്ചപ്പോൾ കൊടുക്കുന്നത്. ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി GR അനിൽ, VK പ്രശാന്ത് MLA തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ചടങ്ങിനോടനുബന്ധിച്ച് അനേകം കലാപരിപാടികളും സംഘടിപ്പിച്ചിരുന്നു. നിരവധി സിനിമാ സീരിയൽ താരങ്ങളും രാഷ്ട്രീയ സാംസ്കാരിക പ്രമുഖരും ചടങ്ങിൽ പങ്കെടുത്തു. ചടങ്ങിൽ അഭിനയമുദ്ര പുരസ്കാരം ഇന്ദ്രൻസ്, സേവന പുരസ്കാരം VK പ്രശാന്ത് MLA, പരിസ്ഥിതി സ്നേഹ പുരസ്കാരം വാവാ സുരേഷ് എന്നിവർക്ക് നൽകി ആദരിച്ചു. തുടർന്ന് നിരവധി വ്യക്തിത്വങ്ങളെയും അവാർഡുകൾ നൽകി ചടങ്ങിൽ ആദരിച്ചു.
HP News, Attingal.